സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് ആണ് മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രാപി പ്രഖ്യാപിക്കുവാനുള്ള കാരണം ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണം ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് എംപോക്സ് ആണ് എംപോക്സ് സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയ്യുടെ പുതിയ പാർട്ടിയായ തമിഴകം വെട്രിക്കഴക് തമിഴകം ബെട്രിക്കഴകം അതിൻ്റെ പതാകയിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ് പതാകയിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് രണ്ട് ആഫ്രിക്കൻ ആനകളാണ് രണ്ട് ആഫ്രിക്കൻ ആനകൾ സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എൽ നിനോ എൽ നിനോ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം ഗ്രഹണം ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിനു പറയുന്ന പേര് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിനു പറയുന്ന പേരാണ് പോയിന്റ് നിമോ എന്നത് പോയിന്റ് നിമോ തുടർച്ചയായ ഏഴാം തവണയും ലോക സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് തുടർച്ചയായ ഏഴാം തവണയും ലോക സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഫിൻലാൻഡ് കേരളത്തിലെ നാട്ടാനകളുടെ ജനിതക വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിലാണ് സ്ഥാപനം ഏതാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ബയോടെക്നോളജിയാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ടെക്നോളജി കേരളത്തിലെ നാട്ടാനകളുടെ ജനിതക വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ചത് തിരുവനന്തപുരത്തിലെ ഒരു സ്ഥാപനത്തിലാണ് സ്ഥാപനം ഏതാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ടെക്നോളജി അടുത്ത ചോദ്യം ഈ വർഷത്തെ ലോക ജലദിനം എന്നായിരുന്നു ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനമായിട്ട് ആചരിച്ചത് ഈ വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് വാട്ടർ ഫോർ പീസ് എന്നതായിരുന്നു ജലം സമാധാനത്തിന് അടുത്ത ചോദ്യം ലോക റാബീസ് ദിനം എന്നാണ് ലോക റാബീസ് ദിനം സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ലോകറാബിസ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയ വർഷം കേരളത്തിന്റെ ദേശീയോത്സവം ഏതാണ് ഓണമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇനി വരുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു അത് അമ്മായി ഓണമാണ് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഓണമാണ് രണ്ടാം ഓണമാണ് ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കുഗ്രാമം എന്നാണ് കുഗ്രാമം സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംഘകൃതികളിൽ ഓണം അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ എന്നാണ് ഇന്ദ്രവിഴ എന്നാണ് സംഘകൃതികളിൽ ഓണം അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടിയാണ് കറുക ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി കറുക അത്ത മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഇത് ഏത് നാളിലാണ് അത്ത മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് അത് ഏത് നാളിലാണ് മൂലം നാളിലാണ് മൂലം നാൾ മഹാബലിയുടെ പത്നിയുടെ പേര് മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലി എന്നാണ് വിന്ധ്യാവലി മാവേലിയ ഊട്ടിയ നാട് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ വിശേഷണമുള്ള നാട് ഏതാണ് മാവേലിയെ ഊട്ടിയ നാട് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ വിശേഷണമുള്ളത് ഓണാട്ടുകരയാണ് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായിട്ട് കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര അത്തച്ചമയ ഘോഷയാത്ര എത്രാമത്തെ ഓണമാണ് കാടിയോണം കാടിയോണം ആറാമത്തെ ഓണമാണ് ആറാമത്തെ ഓണമാണ് കാടിയോണം എന്ന് അറിയപ്പെടുന്നത് തിരുവോണം മലബാറിൽ ആണ്ട് പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോഗന്റെ കൃതി ഏതാണ് തിരുവോണം മലബാറിൽ ആണ്ട് പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോകന്റെ കൃതിയാണ് മലബാർ മാനൂർ അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് വയലാർ രാമവർമ്മയാണ് വയലാർ രാമവർമ്മ എത്രാമത്തെ ഓണത്തിനാണ് പുലികളി സംഘടിപ്പിക്കുന്നത് പുലികളി സംഘടിപ്പിക്കുന്നത് മൂന്നാമത്തെ ഓണത്തിനാണ് മൂന്നാം ഓണത്തിനാണ് പുലികളി സംഘടിപ്പിക്കുന്നത് ഈശ്വര ചിന്തയിൽ ഒന്നേ മനുജന് ശാശ്വത മീയുലഗിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത് ആരാണ് തിരുനയനാർ കുറച്ചി മാധവൻ നായർ ആണ് ഈശ്വര ചിന്തയിൽ ഒന്നേ മനുജന് ശാശ്വത മീയുലഗിൽ എന്ന പ്രസിദ്ധമായ ഗാനം രചിച്ചത് തിരുനയനാർ കുറച്ചി മാധവൻ നായർ ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എം എസ് ഒബ്രോയാണ് എം എസ് ഒബ്രോയാണ് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ബിന്ദു എന്ന പെയിന്റിങ് പ്രശസ്തമായ പെയിന്റിങ് വരച്ചത് എസ് എച്ച് റാസയാണ് എസ് എച്ച് റാസയാണ് ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിങ് വരച്ചത് എസ് എച്ച് റാസ പുനത്തൂർ കോട്ട ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം പുനത്തൂർ കോട്ട ആനയുടേതാണ് പുനത്തൂർ കോട്ട ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം ആന കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിനും പറയുന്ന പേര് ചുട്ടിക്കുത്ത് എന്നാണ് കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിനും പറയുന്ന പേരാണ് ചുട്ടിക്കുത്ത് ദനിൻ സൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ് അരവിന്ദ ഘോഷ് പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത് പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പമ്പ കക്കി പദ്ധതി എന്നത് ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശമാണ് ബംഗാൾ ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം ബംഗാൾ കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് കുടുംബ കോടതി എന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖാണ് ദുർഗാഭായ് ദേശ്മുഖാണ് കുടുംബ കോടതി എന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ് വളരെ നേരത്തെ ധമനികളെയും സിരകളെയും പറയുന്ന പേര് വളരെ നേരത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ എന്നാണ് ലോമികകൾ വളരെ നേരത്തെ ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ നെറ്റിയിലെ അസ്ഥിയുടെ പേര് നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫല അസ്ഥി അല്ലെങ്കിൽ ഫ്രോണ്ടൽ ബോൺ എന്നതാണ് നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫല അസ്ഥി അല്ലെങ്കിൽ ഫ്രോണ്ടൽ ബോൺ ഇന്ത്യ എന്ന പേരിന് നിധാനമായ നദി ഏതാണ് ഇന്ത്യ എന്ന പേരിന് നിധാനമായിട്ടുള്ള നദി സിന്ധു നദിയാണ് ഇന്ത്യ എന്ന പേരിന് നിദാനമായിട്ടുള്ള നദി സിന്ധു നദി ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്നറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്ന് അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്രി സഹകരണ സംഘങ്ങളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല കണ്ണൂർ ജില്ല എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ പ്രേരക ആവേഗങ്ങൾ സുഷുംനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുംനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ് വെൻട്രൽ റൂട്ടിലൂടെയാണ് വെൻട്രൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുംനയിൽ നിന്നും പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ട് എത്ര നാഴികയാണ് ഒരു യാമം ഒരു യാമം എന്നത് ഏഴ് പോയിന്റ് അഞ്ച് നാഴികയാണ് ഏഴ് പോയിന്റ് അഞ്ച് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് വ്യാഴം ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് കുമുലസ് മേഘങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ഏതാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് വരവൂർ ആണ് വരവൂർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഏതാണ് വരവൂർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ് അഷ്ടാധ്യായി ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലം ആറ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആറ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിറർ കോൺവെക്സ് മിറർ ആണ് കോൺവെക്സ് മിറർ ആണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാറാണ് കുഞ്ചൻ നമ്പ്യാറാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്ന് അറിയപ്പെട്ടത് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചിത്രക്കാരനാണ് എച്ച് ജി വെൽസ് ആണ് എച്ച് ജി വെൽസ് ഘൃതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ഘൃതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയാണ് ഘൃതുക്കളുടെ കവി എന്ന് അറിയപ്പെട്ടത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കറാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാരാണ് പി എൻ പണിക്കർ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴ മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം സൊമാറ്റോട്രോപ്പിൻ്റെ കുറവാണ് സൊമാറ്റോട്രോപ്പിൻ ഏത് നേതാവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകളോടി തുടങ്ങിയത് ഏത് നേതാവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകളോടി തുടങ്ങിയത് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് ജവഹർലാൽ നെഹ്റു കോഴിക്കോടിനെ കാലിഫോ എന്ന് വിളിച്ച വിദേശികളാർ കോഴിക്കോടിനെ കാലിഫോ എന്ന് വിളിച്ചതാരാണ് ചൈനക്കാരാണ് ചൈനക്കാർ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സിയാങ് എന്നാണ് സിയാങ് മലയാളത്തിൽ നിന്ന് മൂർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് മലയാളത്തിൽ നിന്ന് മൂർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശാരദയാണ് ശാരദ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയാണ് വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ നിശ്ശബ്ദ സിനിമ വിഗതകുമാരൻ അളക ഏത് നദിയിലാണ് ചേരുന്നത് അളക നന്ദ ഗംഗ നദിയിലാണ് ചേരുന്നത് ഗംഗ ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ഭായി ആണ് ഏറ്റവും കുറച്ചുകാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മി ഭായ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ വില്യം ആണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ വില്യം ലോക്കൺ പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ത്രിമൂർത്തികൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവരാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്നാണ് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ബന്ദ് ഭരണഘടനാ വിരുദ്ധ ദിനമായിട്ട് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജാണ് പൂക്കോട്ടൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു കാറ്റിനേഷൻ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവ് അറിയപ്പെടുന്നത് കാറ്റിനേഷ്യൻ ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി ആണ് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ഏതാണ് ടെക്സ്റ്റൈൽസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ടെക്സ്റ്റൈൽസ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ പതിനഞ്ചാണ് സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ആദ്യ മലയാളി വനിത ഐ എ എസ് ഓഫീസർ ആദ്യ മലയാളി വനിത ഐ എ എസ് ഓഫീസർ അന്നാരാജം ജോർജ് ആണ് അന്നാരാജം ജോർജ് ആണ് ആദ്യ മലയാളി വനിത ഐ എ എസ് ഓഫീസർ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനമാണ് വാസ്റ്റോക്ക് വൺ വാസ്റ്റോക്ക് വൺ ഇന്ത്യൻ വിദേശീയ നയത്തിൻ്റെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയെ നിയമിതനായ മലയാളി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിതനായ മലയാളി ബി പി മേനോൻ ബി പി മേനോൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണോ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുദ്ധൻ ശുക്രൻ എന്നിവ ബുദ്ധൻ ശുക്രൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ജനഗണമനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു ഭാരത് വിദാത ജനഗണമനയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു ഭാരത് വിദാത ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ടെസ്റ്റാണ് ബനഡിക്ട് ടെസ്റ്റ് ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ടെസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ് സന്തിഷ്ടവാദിയാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം സന്തിഷ്ടവാദി കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ് അപവർത്തനം ശൂന്യതയിലെ പ്രകാശ പ്രവേകം എത്രയാണ് ത്രീ ഇൻറ്റു ട്ട് എക്സ്റ്റി എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ത്രീ ഇൻറ്റു ട് ഹൻഡ്രഡ് എക്സ്റ്റി എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ശൂന്യതയിലെ പ്രകാശ പ്രവേകം ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ലെൻസിൻ്റെ പവർ അളക്കുന്നത് ഡയാപ്റ്റർ ആണ് ഡയാപ്റ്റർ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് മിറാദ് ഉൽ അക്ബർ മിറാദ് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് മിറാദ് ഉൽ അക്ബർ ആരുടെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം ഗ്രാമീണ ജീവിതം എന്നത് അമൃതാ ഷർഗിലിന്റെ പ്രശസ്തമായ ചിത്രമായിരുന്നു അമൃത ഷർഗിൽ തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്ക് എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്ക്മാനിൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ് കോൺകേവ് മിററാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്താകർഷണ ബലമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്താകർഷണ ബലം ഏത് മൂലകത്തിൻ്റെ അപര്യാപ്തതയാണ് ഗന്ധം തിരിച്ചറിയുവാനുള്ള ശേഷി കുറയ്ക്കുന്നത് ഗ്ര ഗന്ധം തിരിച്ചറിയുവാനുള്ള ശേഷി കുറയ്ക്കുന്നത് ഏത് മൂലകത്തിൻ്റെ അപര്യാപ്തതയാണ് സിങ്കിൻ്റെ അപര്യാപ്തതയാണ് സിങ്ക് ഐ എസ് ആർഒയുടെ ആപ്തവാക്യം ഐ എസ് ആർഒ മാനവരാശിയുടെ സേവനത്തിനായി സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നതാണ് ഐ എസ് ആർ ഐയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി മർമ്മമില്ലാത്ത രക്തകോശം മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്താണുക്കൾ മർമ്മമില്ലാത്ത രക്തകോശം ചുവന്ന രക്താണുക്കൾ റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം റോയൽ ഡിസീസ് ഹീമോഫീലിയാണ് ഹീമോഫീലിയാണ് റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം കേരളത്തിലെ പുൽതൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേരളത്തിലെ പുൽതൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയാണ് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് കേരളത്തിലെ പുൽതൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേതാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് പീറ്റ് മണ്ണാണ് പീറ്റ് മണ്ണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ രചിച്ചതാരും ദേശീയ പ്രതിജ്ഞ രചിച്ചത് പൈതിമാരി വെങ്കിട്ട സുബ്രാവു ആണ് പൈതിമാരി വെങ്കിട്ട സുബ്രാവു ആണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ രചിച്ചത് പൈതിമാരി വെങ്കിട്ട സുബ്രാവു ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ടേബിൾ ലാൻഡ് പീഠഭൂമിയാണ് ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി അവസാനത്തെ ചോദ്യമാണ് ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്